പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ക്ലാസ് 7 ബേസിക് സയൻസ് ചാപ്റ്റർ 1 ആണ്. ഈ SCERT ടെക്സ്റ്റ് ക്ലാസ് 7 സോഷ്യൽ സയൻസിൽ നമ്മൾ ഒരു ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് സയൻസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് മണ്ണിൽ പൊന്നു വിളയിക്കാം. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യമായിട്ട് നമുക്ക് കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കാൻ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. കൃഷി ചെയ്യുമ്പോൾ നല്ല വിളവ് ലഭിക്കാൻ വളക്കൂറുള്ള മണ്ണ് തിരഞ്ഞെടുക്കണം. കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലാവസ്ഥയായിരിക്കണം. നല്ല ജല ലഭ്യത വേണം. നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ഉണ്ടായിരിക്കണം. അപ്പോൾ വളക്കൂറുള്ള മണ്ണ് വേണം, നല്ല സോയിൽ വേണം, അനുയോജ്യമായ കാലാവസ്ഥ ക്ലൈമറ്റ് കറക്റ്റ് ആയിരിക്കണം, ജല ലഭ്യത വാട്ടർ അവൈലബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം, ദെൻ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും നല്ല സീഡ്സ് തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നാം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ. ഇനി എന്താണ് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനം, ഇംഗ്ലീഷിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു, എന്താണെന്ന് നോക്കാം. വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അഥവാ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഉദാഹരണമാണ് മാവ്, പ്ലാവ്, തെങ്ങ് അല്ലേ. നമ്മൾ പ്ലാവിൽ നിന്നും ചക്ക കഴിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നുമാണ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നത്. അതാണ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വിത്തിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നറിയപ്പെടുന്നത്. ഉദാഹരണമാണ് മാവ്, പ്ലാവ്, തെങ്ങ്. ഇനി സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വിത്തിൻ്റെ ആവശ്യമില്ലാതെ ആ സസ്യങ്ങളുടെ തന്നെ വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം, വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെമ്പരത്തി പുതിയ തൈച്ചെടി നമുക്കുണ്ടാകണം എന്നുണ്ടെങ്കിൽ ഒരു പഴയ ചെമ്പരത്തി ചെടിയിൽ നിന്നും ഒരു കമ്പൊടിച്ച് കുത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പുതിയ ചെടി മുളച്ചു വരും. ഇനി റോസാ പൂവാണെങ്കിലും പുതിയ ചെടി കമ്പിൽ നിന്നും മുളച്ചു വരും. ഇങ്ങനെ തണ്ടിൽ നിന്നും വേരിൽ നിന്നും ഇലകളിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം. ഇതിനെന്താണ് ലൈംഗിക പ്രത്യുൽപാദനത്തിൽ നിന്നുള്ള വ്യത്യാസം? ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വിത്ത് ആവശ്യമാണ്, ഇവിടെ വിത്തിൻ്റെ ആവശ്യം ഇല്ല. ഉദാഹരണമാണ് മരച്ചീനി, മധുരക്കിഴങ്ങ്, കോവൽ എന്നിവ. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നൂതനമായ ചില വിദ്യകൾ, ടെക്നിക്കുകൾ പഠിക്കാം. അതായത് നമ്മൾ പുതിയ തരത്തിലുള്ള തൈച്ചെടികൾ നിർമ്മിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ രണ്ടെണ്ണം ലൈംഗിക പ്രത്യുൽപാദനവും വെജിറ്റേറ്റീവ് പ്രൊപ്പാഗേഷനും രണ്ടും എന്താണ് സാധാരണ രീതിയിൽ നടക്കുന്നതാണ്. ഇനി നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള പുതിയ ഇനം തൈച്ചെടികൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും മൂന്ന് രീതിയിലാണ്. അതിൻ്റെ ആദ്യത്തെ രീതിയാണ് പതിവെക്കൽ, ഇംഗ്ലീഷിൽ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പതിവെക്കൽ ലെയറിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ ഫിഗറിലേക്ക് നോക്കിയേ. ആദ്യമായിട്ട് നമ്മൾ ഒരു സസ്യത്തിൻ്റെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. ദെൻ അവയുടെ തണ്ടിൻ്റെ ചെറിയൊരു ഭാഗം മുറിച്ചു മാറ്റുകയും ദെൻ അവിടെ കുറച്ച് ചകിരിച്ചോറ്, നല്ല വളക്കൂറുള്ള മണ്ണ് എന്നിവയെല്ലാം വെച്ച് നല്ല രീതിയിൽ എയർ കടക്കാത്ത രീതിയിൽ കെട്ടിവെക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവയിൽ നിന്നും എന്താണ് വേരുകൾ മുളച്ചു തുടങ്ങുന്നു. പിന്നീട് ഈ വേരുകൾ മുളച്ച ഭാഗത്തെ വെട്ടിമാറ്റി നമുക്ക് പുതിയൊരു തൈച്ചെടി, പുതിയൊരു സസ്യമായി വളർത്തിയെടുക്കാം. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തണ്ടിൻ്റെ ചെറിയൊരു ഭാഗം മുറിച്ചു മാറ്റുക, ദെൻ അവിടെ ചകിരിച്ചോറും വളക്കൂറുള്ള മണ്ണും വളവും എല്ലാം ആഡ് ചെയ്ത് ചെറുതായിട്ട് നനച്ചു കൊടുക്കുകയും വേണം. എയർ കടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റായി കെട്ടിവെക്കുക. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടെ എന്ത് വരും? പുതിയ വേരുകൾ മുളച്ചു വരും. അതിനുശേഷം അവയെ നമുക്ക് പുതിയ ചെടിയായി, അവിടെ നിന്ന് മുറിച്ചു മാറ്റി പുതിയ തൈച്ചെടിയായി വളർത്തിയെടുക്കാം. ഇത്തരത്തിൽ പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് ചെയ്യുന്ന ചെടികൾക്ക് ഉദാഹരണമാണ് പിച്ചി, മുല്ല, ചെമ്പരത്തി, റോസ, സപ്പോട്ട, കശുമാവ് എന്നിവ. ഏതൊക്കെയാണ്? പിച്ചി, മുല്ല,
ചെമ്പരത്തി, റോസ്, സപ്പോട്ട, കശുമാവ് എന്നിവയെല്ലാം പതിവെക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് ചെയ്യുന്ന ചില സസ്യങ്ങൾക്ക് മരങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതാണ് കൊമ്പൊട്ടിക്കൽ, ഇംഗ്ലീഷിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്താണെന്ന് പറയാം. ആദ്യമായി രണ്ട് ടേംസ് അറിഞ്ഞിരിക്കണം, എന്താണ് സ്റ്റോക്ക്, എന്താണ് സയൻ എന്നത്. നമ്മൾ രണ്ട് ചെടികളാണ് ഇവിടെ എടുക്കുന്നത്. അതിൽ ഒട്ടിക്കാൻ തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക്, മൂലകാന്ഡം എന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്നും പറയുന്നു. ഇനി ആ ഫിഗറിലേക്ക് നോക്കി, നിങ്ങൾക്ക് ആ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്ന സസ്യം കണ്ടോ, അതാണ് വേരോട് കൂടിയ ചെടി, അതാണ് സ്റ്റോക്ക്. ഇനി അതിലേക്ക് ഒട്ടിച്ചു ചേർക്കുന്ന കൊമ്പാണ് സയൻ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ സയണിലും സ്റ്റോക്കിലും 3.5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വശത്ത് നിന്നും തൊലി ചെത്തി നീക്കുക. അപ്പോൾ സ്റ്റോക്കിലെയും സയണിലെയും തണ്ടിലെ തൊലി നമ്മൾ ചെത്തി മാറ്റണം. എത്ര സെന്റിമീറ്റർ നീളത്തിലാ? 3.5 സെന്റിമീറ്റർ നീളത്തിൽ. അതിനുശേഷം ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. ഇനി ഈ സ്റ്റോക്കിനോട് നമ്മൾ സയണിൻ്റെ ഭാഗം നല്ല രീതിയിൽ ചേർത്ത് വെക്കണം. ദെൻ സയണിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്ക് നൂൽ കൊണ്ട് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞ് കെട്ടുക. അപ്പോൾ തൊലി കളഞ്ഞ ഭാഗം തമ്മിൽ പരസ്പരം മുട്ടുന്ന രീതിയിൽ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കട്ട് വെക്കുക. ദെൻ മെഴുകു തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിന് മുകളിലെ സ്റ്റോക്കും കെട്ടിന് താഴെ സയണും പകുതി മുറിക്കുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? നല്ല പ്ലാസ്റ്റിക് നാടയോ അല്ലെങ്കിൽ മെഴുകു തുണിയോ വെച്ചിട്ട് വെള്ളം അകത്ത് കടക്കാത്ത രീതിയിൽ കെട്ടിവെക്കുക. ഏകദേശം 1 മാസം കഴിയുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗവും ദെൻ സയണിൻ്റെ താഴ്ഭാഗവും പകുതി കട്ട് ചെയ്തു മാറ്റുക. ഏതൊക്കെയാണ് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗവും? ചിത്രത്തിൽ നിങ്ങൾക്കൊരു വെട്ടിൻ്റെ പാട് കാണാൻ പറ്റും. ഈ 3-ാമത്തെ ചിത്രം, സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗവും സയണിൻ്റെ താഴ്ഭാഗവും പകുതി മുറിച്ചു വെക്കുക. ദെൻ 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുക. അപ്പോൾ നമ്മൾ പകുതി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്റ്റോക്കും സയണും പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടുക. സ്റ്റോക്കിൽ നിന്നും ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റണം. അതിനുശേഷം ഇവ ഒരു സസ്യമായി വളർന്നു തുടങ്ങുമ്പോൾ ഇവയെ നമുക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക്, എന്താണ് സയൻ എന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് നമ്മുടെ നാടൻ മാവും നീലം അല്ലെങ്കിൽ മൽഗോവ മാവും തമ്മിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്കായിട്ട് ഉപയോഗിക്കുന്നത് നാടൻ മാവും സയണായിട്ട് ഉപയോഗിക്കുന്നത് നീലം അല്ലെങ്കിൽ മൽഗോവ മാവും ആയിരിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകാന്ഡം, വേരോട് കൂടിയത്. ഒട്ടുകമ്പാണ് സയൻ, അതിനെയാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ച് വെക്കുന്നത്. ഇനി 3-ാമത്തെ രീതിയാണ് മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം എന്താണ് ഒട്ടിക്കുന്നത്? മുകുളം അല്ലെങ്കിൽ ബഡ്ഡാണ് ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോൾ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം, നേരത്തെ പറഞ്ഞ രീതിയിലെ ആ കൊമ്പ് ഒട്ടിക്കുന്നതിന് പകരം നമ്മൾ എന്തൊട്ടിച്ചു വെക്കുന്നു? മുകുളം, ബഡ് ഒട്ടിക്കുന്നു. അതിനെയാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമാണ് വെളുത്ത റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയിൽ ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയുടെ മുകുളം ഒട്ടിച്ചു വെക്കുന്നു. അപ്പോൾ ഒരു വെളുത്ത റോസാപ്പൂ ഉണ്ടാകുന്ന റോസാ ചെടിയിലേക്ക് ചുവന്ന റോസാപ്പൂ ഉണ്ടാകുന്ന ചെടിയുടെ ആ മുകുളം നമ്മൾ ഒട്ടിച്ചു വെക്കുന്നു. ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇതിനെയാണ് ബഡ്ഡിംഗ്, മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വർഗസങ്കരണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. എന്താണെന്ന് നോക്കാം. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഒരേ വർഗത്തിൽപ്പെട്ടതായിരിക്കണം, വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികളായിരിക്കണം. ഉദാഹരണമായിട്ട് നമ്മൾ റോസാ ചെടി തന്നെ എടുക്കുക. ചുവന്ന പൂവുണ്ടാകുന്ന ഒരു റോസാ ചെടിയും വെളുത്ത പൂവുണ്ടാകുന്ന ഒരു റോസാ ചെടിയും രണ്ടും ഒരേ വർഗത്തിൽപ്പെട്ടതാണ്. കാരണം എന്താണ്? രണ്ടും റോസാ ചെടിയാണ്, പക്ഷെ അതിലുണ്ടാകുന്ന സ്വഭാവം, അതായത് പൂവിൻ്റെ കളറ് വ്യത്യസ്തമാണ്. ഇത്തരത്തിലുള്ള ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തുന്നു, എന്നിട്ട് അവയിൽ നിന്നും പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെയാണ് വർഗസങ്കരണം, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്.
ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകും. അവയിൽ നിന്നും നമുക്ക് അനുയോജ്യമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വർഗസങ്കരണം ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ ആ രണ്ട് ചെടികളുടെയും സ്വഭാവം കിട്ടും. രണ്ട് ചെടികളുടെയും നല്ല ഗുണങ്ങളും കിട്ടും, ദോഷങ്ങളും കിട്ടും, ചിലപ്പോൾ രണ്ടും കൂടെ മിക്സായും വരും. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ വർഗസങ്കരണത്തിലൂടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സസ്യ ഇനങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ വായിക്കാം. നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക, പച്ചമുളക്, ഉജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി, വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ, തക്കാളി, മുക്തി, അനഘ, അക്ഷയ. അപ്പോൾ ഞാൻ ഈ വായിച്ച പേരുകളെല്ലാം വിവിധ ഇനം സസ്യങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇവ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തത്? വർഗസങ്കരണത്തിലൂടെയാണ്. വർഗസങ്കരണത്തിൻ്റെ ഗുണം എന്താണ്? വളരെയധികം ഗുണങ്ങളുള്ള രണ്ട് വ്യത്യസ്ത ചെടികളെ തമ്മിൽ ഒരുമിപ്പിക്കുമ്പോൾ രണ്ടിൻ്റെയും നല്ല ഗുണങ്ങൾ ലഭിക്കുന്നു. ദോഷമായ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നു. നല്ല ഗുണങ്ങളുള്ള ചെടികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അത്തരത്തിൽ തിരഞ്ഞെടുത്ത് ഉണ്ടാക്കിയെടുത്ത വ്യത്യസ്ത ഇനം സസ്യവർഗങ്ങളുടെ വിവിധ പേരുകളാണ് ഞാൻ ഇവിടെ വായിച്ചത്, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി സങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണമാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഫിഗറും കൊടുത്തിട്ടുണ്ട്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്നിവയെല്ലാം സങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണമാണ്. സങ്കര ഇനം പാവലിന് ഉദാഹരണമാണ് പ്രിയങ്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ടിഷ്യൂ കൾച്ചർ? കുറച്ചുകൂടി ആധുനികമായ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയുടെയൊക്കെ സഹായത്തോടെ ചെയ്യുന്നതാണ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. അപ്പോൾ ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കോശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ ചെടികൾ വളർത്തിയെടുക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ മാതൃസസ്യം, ഏത് സസ്യത്തിൽ നിന്നാണോ നാം വിത്തുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ കോശങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ആ സസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ തൈകൾ നമുക്ക് ടിഷ്യൂ കൾച്ചർ വഴി വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ ധാരാളമായി വിജയകരമായി ഈ കാലഘട്ടത്തിൽ നാം ഉപയോഗിക്കുന്നുണ്ട്. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ. ഒരു ചെടിയിൽ നിന്ന് തന്നെ അതിൻ്റെ സവിശേഷതകളുള്ള നൂറുകണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ നിസാര നേരങ്ങൾ അല്ലെങ്കിൽ കാലയളവിൽ തന്നെ ഒരു ചെടിയിൽ നിന്ന് തന്നെ അതേ സവിശേഷതകളുള്ള, സവിശേഷതകളിൽ ഒരു മാറ്റവും ഇല്ലാത്ത നൂറുകണക്കിന് തൈകൾ ഒറ്റയടിക്ക് ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ പ്രധാന സവിശേഷത. ലബോറട്ടറിയിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ, ടിഷ്യൂ കൾച്ചർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ലഭിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാന സവിശേഷത? മാതൃസസ്യത്തിൻ്റെ അതേ സവിശേഷതകളുള്ള നൂറുകണക്കിന് തൈകൾ ചെറിയ കാലയളവിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് നമുക്ക്. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കേരള കാർഷിക സർവകലാശാല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. അതിൻ്റെ ആസ്ഥാനമാണ് മണ്ണുത്തി. തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേരള കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെൻറ്റർ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്നു. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. സെൻട്രൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ദെൻ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ
വെള്ളാനിക്കരയിലും എറണാകുളം ജില്ലയിലെ വാഴക്കുളത്തുമാണ് പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം, കേരള ട്യൂബർ ക്രോപ്സ് റിസർച്ച് സെൻറ്റർ ശ്രീകാര്യം തിരുവനന്തപുരം ജില്ല, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാല തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ. ഇനി നമുക്ക് പഠിക്കാം സസ്യ വൈവിധ്യം. അതായത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചില പ്രത്യേക രീതിയിൽ കൃഷികൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്ത് തന്നെ ധാരാളം വിളകൾ വളർത്തിയെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഇടവിള, ഇംഗ്ലീഷിൽ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നു. അപ്പോൾ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളയാണ് ഇടവിള, ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവ മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വാഴക്കൃഷിയെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ചേമ്പുകൾ ധാരാളമായിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട്. ഇതൊരു ഇടവിള ഇന്റർ ക്രോപ്പിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ കുറച്ച് സ്ഥലം തന്നെ നമുക്ക് ധാരാളം കൃഷി ചെയ്യാൻ സാധിക്കുന്നു. മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താനും ഇവ സഹായിക്കുന്നു. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ വേണം ഈ ഹ്രസ്വകാല വിളകൾ നാം നടാൻ. അടുത്തതാണ് വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം, ക്രോപ്പ് റൊട്ടേഷൻ. ഉദാഹരണമാണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്ന ഇടവേളകളിൽ. അപ്പോൾ ഒരു തവണ നെല്ല് നട്ട് നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നെൽപ്പാടത്ത് നാം പയർ, ഉഴുന്ന് എന്നിവ കൃഷി ചെയ്യാറുണ്ട്. ഇത് വിളപര്യയത്തിന് എക്സാമ്പിളാണ് ക്രോപ്പ് റൊട്ടേഷൻ. അപ്പോൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി ഒരു കൃഷി തന്നെ ചെയ്യാതെ വ്യത്യസ്ത തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നു ആവർത്തിച്ചു. അപ്പോൾ അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ, വിളപര്യയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ ഏകദേശം പകുതിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതെല്ലാം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.